നമസ്കാരം. ചാൾ ചർച്ചയ്ക്കിടെ രൂക്ഷമായ പ്രതികരണം ഉന്നയിച്ചതിന് കോൺഗ്രസിൽ നിന്നും സസ്പെൻഷനിലായിരിക്കുകയാണ് കെ ശിവദാസൻ നായരും കെ പി അനിൽകുമാറും. സസ്പെൻഷനിലായതിന് പിന്നാലെ ശിവദാസൻ നായർ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ശിവദാസൻ നായർ പ്രതികരിച്ചു. കോൺഗ്രസ് തന്റെ കൂടി പാർട്ടിയാണെന്നും പാർട്ടിയുടെ നയങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ നടുമുറുക്കി വിമർശിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നും ശിവദാസൻ നായർ പറഞ്ഞു. പാർട്ടിയിലെ പുഴുക്കുത്ത് മാറ്റാൻ നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഡി സി സി പട്ടിക പുറത്തു വന്നതോടെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണോ എന്ന് സംശയിക്കുന്നുവെന്നും ശിവദാസൻ നായർ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കവേ പറഞ്ഞു. ശിവദാസൻ നായരുടെ പ്രതികരണം ഇങ്ങനെയാണ്: പ്രവർത്തകരുടെ അഭിപ്രായം എന്തായിരിക്കും, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്ന തരത്തിൽ ഒരു ആലോചന നടന്നതായി എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. പാർട്ടിയുടെ നയങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ നടുമുറുക്കി വിമർശിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്. പാർട്ടി വിരുദ്ധ പ്രസ്താവനകളോ പാർട്ടി നയത്തെയോ എതിർത്തില്ല. സംഘടനാ സംവിധാനം നന്നാക്കുന്നതിനുള്ള സദുദ്ദേശ്യപരമായ പ്രസ്താവനയാണ് നടത്തിയത്. വിമർശിക്കാൻ മുതിർന്ന പ്രവർത്തകനായ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രസ്ഥാനം കോൺഗ്രസ് അല്ലാതാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രൂപ്പ് കോൺഗ്രസിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വയലാർ രവിയും എ കെ ആന്റണിയും മത്സരിച്ചപ്പോൾ എ കെ ആന്റണിക്ക് വോട്ട് ചെയ്തയാളാണ് ഞാൻ. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ എ കെ ആന്റണിയും വോട്ട് ചെയ്തയാളുകളും പൂർണ്ണ മനസ്സോടുകൂടി സഹകരിച്ചു. ഗ്രൂപ്പ് ഉണ്ടാകും. വളരെ കാലമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ദുരനുഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി വിരുദ്ധ നിലപാട് പരസ്യമായി എടുത്താലും താക്കീത് പോലും കൊടുക്കാൻ ആ പാർട്ടിയിൽ ആരും ഉണ്ടാകുന്നില്ല. ഇതൊക്കെ പാർട്ടിയിലുണ്ടായ പുഴുക്കുത്താണ്. സുധാകരനെ പോലത്തെ ഒരു നേതാവിന് അത് കഴിയുമെന്നാണ് തോന്നുന്നത്. എന്നാൽ പട്ടിക പ്രസിദ്ധീകരണത്തിലൂടെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ഒരാൾക്കും അവകാശമില്ല. എന്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യാം. കോൺഗ്രസ് എന്റെ കൂടി പ്രസ്ഥാനമാണ്. അതിനെ വിട്ട് എങ്ങും പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നായിരുന്നു ശിവദാസൻ നായരുടെ പ്രതികരണം. സസ്പെൻഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറും പൊട്ടിത്തെറിച്ചു. സസ്പെൻഷൻ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സസ്പെൻഷൻ ചെയ്ത് പേടിപ്പിക്കേണ്ടെന്നും അനിൽകുമാർ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. പട്ടികയിലുള്ള പകുതിയിലധികം പേരും നേതാക്കളുടെ പെട്ടിതൂക്കികളാണ്. ഡി സി സി ഓഫീസിലേക്ക് ജനം വരാൻ പേടിക്കും. കച്ചവടക്കാരാണ് അവർ. കോൺഗ്രസിലെ പൂരം തുടങ്ങുകയാണ്. കാണാനിരിക്കുന്നത് പറഞ്ഞറിയിക്കുന്നില്ലെന്നും നമുക്ക് കാണാമെന്നും കെ പി അനിൽകുമാർ പറഞ്ഞു.